ഹലോ, ഇന്നത്തെ വീഡിയോ ക്ലോക്കുകളെ കുറിച്ചാണ്. നമ്മൾ വീടുകളിൽ ഓഫീസുകളിലൊക്കെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ക്ലോക്ക്സ്. ഈ ക്ലോക്ക്സിന് അങ്ങനെ കറക്റ്റ് ലൊക്കേഷൻ ഉണ്ടോ? ഏതെങ്കിലും ഏരിയയിൽ വെക്കാൻ പാടില്ലാത്തതായിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഏരിയസിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ധാരാളം എൻക്വയറീസ് ഈയിടെയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. ആക്ച്വലി ക്ലോക്ക്സ് എന്ന് പറഞ്ഞാൽ പലതരത്തിൽ മെറ്റലിൻ്റെ ക്ലോക്ക്സ് ഉണ്ട്, വുഡൻ ക്ലോക്ക്സ് ഉണ്ട്. അപ്പോൾ അതിലുള്ളത് മെറ്റൽ ക്ലോക്ക്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റൽ പെൻഡലൊക്കെ ഉള്ള ക്ലോക്ക്സ് ആണെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് നോർത്ത് നോർത്ത് വെസ്റ്റ് ഏരിയാസിലൊക്കെ വെക്കാനാണ്. വുഡൻ ക്ലോക്ക്സ് ആണെങ്കിൽ നമുക്ക് നല്ലത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏരിയാസിൽ വെക്കാനാണ്. ഇനി മെറ്റൽ പെൻഡലും ക്ലോക്ക്സ് നോർത്തിൽ നോർത്ത് വെസ്റ്റിലും വെക്കുമ്പം നമുക്ക് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകുമെന്നും, ഗ്രഹനാഥൻ്റെ ഉയർച്ചയ്ക്ക് നോർത്ത് വെസ്റ്റിലെ ക്ലോക്ക്സ് വെച്ച് കഴിഞ്ഞാൽ, മെറ്റൽ പെൻഡലും ക്ലോക്ക്സ് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രഹനാഥൻ്റെ ഉയർച്ചയ്ക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെയാണ് ജനറലി ഫങ്ഷനിൽ പറയാം. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ലിവിങ് റൂമിലാണ് മെയിനായിട്ട് ക്ലോക്ക്സ് വെക്കേണ്ടത് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് വീടുകളിൽ ഹൗസ് വാർമിങ്ങിനൊക്കെ പലപ്പോഴും ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് ക്ലോക്കുകളായിരിക്കും ഭൂരിഭാഗവും. പണ്ട് അങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇതൊക്കെ കുറച്ച് മാറി വരുന്നുണ്ട്. എന്നാലും എല്ലാ റൂംസിലേക്കുള്ള ക്ലോക്ക്സ് നമുക്ക് മിക്കതും ഹൗസ് വാർമിങ്ങിന് ഗിഫ്റ്റായിട്ട് കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യരുത്, കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഓരോ റൂംസിലും കൊണ്ടുപോയി ക്ലോക്ക്സ് വയ്ക്കും. അങ്ങനെ ചെയ്യരുത് എന്നാണ് ഫങ്ഷനിൽ പറയാം. മെയിനായിട്ടുള്ള ഒരു ഒറ്റയ്ക്കൊരു ക്ലോക്ക് ലിവിങ് റൂമിൽ വയ്ക്കാം. എന്നാൽ ബാക്കിയുള്ള റൂമുകളിലൊക്കെ, ഇപ്പോൾ ബെഡ്റൂംസിലാണെങ്കിലും സ്റ്റഡി റൂംസിലൊക്കെ ആണെങ്കിലും, നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു ടൈം പീസ് പോലെയുള്ള ക്ലോക്ക്സ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അലാമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളത് യൂസ് ചെയ്യാം. പക്ഷേ വലിയ ക്ലോക്ക്സ് എപ്പോഴും ലിവിങ് റൂമിൽ മെയിനായിട്ടൊരു ക്ലോക്ക് മാത്രം വയ്ക്കുക എന്നുള്ളതാണ് സാധാരണ പറയാം. ഇനി മറ്റൊരു കാര്യം, ക്ലോക്ക്സ് വയ്ക്കാൻ പാടില്ലാത്ത ഒരു ലൊക്കേഷൻ പറയുന്നത് സൗത്ത് വാളിലാണ്, തെക്ക് ഭിത്തിയിൽ. അപ്പോൾ സൗത്ത് വാളിൽ വയ്ക്കുമ്പം അത് ഇൽനെസ് അല്ലെങ്കിൽ ബാഡ് നെയിം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബാഡ് ലക്ക് മിസ്ഫോർച്ചൂൺസ് ഒക്കെ ഉണ്ടാക്കാൻ അതൊരു ചാൻസ് ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ കോമൺ ആയിട്ട് ഫങ്ഷനിൽ പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഡോറിൻ്റെ അല്ലെങ്കിൽ ഒരു ഡോറുയുടെ മുകളിലായിട്ട് ഒരിക്കലും ക്ലോക്ക്സ് വയ്ക്കാൻ പാടില്ല എന്ന് പറയും. അതുപോലെ നമ്മുടെ കിടക്കുന്ന ബെഡിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ മുകളിലായിട്ട് ക്ലോക്ക് വയ്ക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ അതല്ലാതെ സോളിഡ് ആയിട്ടുള്ള ഒരു വാളിൽ നമുക്ക് ക്ലോക്ക്സ് യൂസ് ചെയ്യാം. ഇനി ക്ലോക്ക്സിനാണെങ്കിലും വലിയ ക്ലോക്ക്സിനാണെങ്കിലും അതിൽ ചിലപ്പം ഗ്ലാസ്സസ് ഇട്ട് കഴിയുമ്പോൾ അത് റിഫ്ലക്റ്റീവ് സർഫസ് ആയിട്ട് ചിലപ്പോൾ വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടും ക്ലോക്ക്സ് വയ്ക്കുന്നത് നല്ലതല്ല. മെയിൻ ഡോറിൻ്റെ മുകളിൽ വയ്ക്കാൻ പാടില്ല, മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റും വയ്ക്കാൻ പാടില്ല. ക്ലോക്ക് എന്ന് പറയുമ്പം ചൈനീസിലത് ഡെത്ത് എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു സൗണ്ട് സിനോണിം സൗണ്ടും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഡോർ വേസിൻ്റെ ഒന്നും മുകളിൽ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ അത് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ക്ലോക്ക്സിൻ്റെ ടൈം കറക്റ്റ് ചെയ്ത് എപ്പോഴും വെക്കണം എന്നുള്ളതാണ്. ബാറ്ററിയൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത്, മീൻസ് ബാറ്ററി വീക്കായെന്നുണ്ടെങ്കിൽ അത് മാറ്റി വേറെ പുതിയ ബാറ്ററി ഇട്ടിട്ട് അത് കറക്റ്റായിട്ട് തന്നെ ടൈം എപ്പോഴും കറക്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരിക്കലും അത് സ്ലോ ആയിട്ട് പോകരുത് എന്നാണ്. ചിലപ്പം അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ ലാഗ് ചെയ്ത് കിടക്കും, നമ്മളറിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാറ്റാമെന്ന് വിചാരിക്കും, പക്ഷേ അങ്ങനെയല്ല. വാച്ചും ടൈം പീസും ക്ലോക്ക്സും ഒക്കെ നമ്മൾ കറക്റ്റ് കണ്ടീഷൻ, ഗുഡ് കണ്ടീഷനിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് ഒബ്സ്റ്റക്കൾസ് ഒന്നുമില്ലാതെ, നമ്മുടെ ലൈഫിൽ ലാഗ് വരാതെ മുന്നോട്ട് പോകാനായിട്ട് അതും ശ്രദ്ധിക്കണം എന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഫോർവേഡ് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും അത് ടൈം ലാഗ് ആവാതെ ശ്രദ്ധിക്കണം. അതുപോലെ ചിലപ്പോഴൊക്കെ ചില റൂംസ് നമ്മൾ ഉപയോഗിക്കാത്ത റൂംസ് ആയിരിക്കും, വല്ല ഗസ്റ്റ് ബെഡ്റൂമൊക്കെ ആയിരിക്കും. അവിടുത്തെ ക്ലോക്ക്സൊക്കെ ചിലപ്പം അല്ലെ ടൈം പീസൊക്കെ ചിലപ്പം മാസങ്ങളായിട്ട് ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയും പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാറ്ററി മാറ്റി നമുക്ക് മീൻസ് നമ്മുടെ അൽമാരയുടെ അകത്ത് എവിടെയെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം, ആവശ്യമില്ലാത്ത ക്ലോക്ക്സും വാച്ചസും ഒക്കെ. പക്ഷേ അത് ഇരിക്കുമ്പോൾ, നമ്മളത് റൂമുകളിൽ വയ്ക്കുമ്പോൾ എപ്പോഴും അത് നീറ്റായിട്ട് പ്രോപ്പറായിട്ട് അത് വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഉറപ്പാക്കണമെന്നാണ്. ഇനി മറ്റൊരു കാര്യം, ചിലപ്പം ഗ്ലാസ്സസിലൊക്കെ ചെറിയ ക്രാക്സ് വന്നിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി പോരുന്ന ഒരു സംഭവമൊക്കെ ആവാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിക് ആയിട്ടുള്ള വസ്തുക്കൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപാട് തലമുറകൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക്സൊക്കെ കഴിയുന്നതും യൂസ് ചെയ്യാതിരിക്കാൻ ആണ് പറയുക. കാരണം ആ ഓൾഡ് എനർജി നമ്മളെ പുൾ ബാക്ക് ചെയ്യുന്നു, നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ അതൊരു തടസ്സമാകുമെന്നും പറയും നോർമലി.
അതും വലിയ ക്ലോക്ക്സ് ഒക്കെ ആണെങ്കിൽ, ചിലപ്പോൾ നമുക്ക് നമ്മുടേത് ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റാണ് അല്ലെങ്കിൽ ഒരു ചെറിയ വീടാണ്, ഒരു ചെറിയ ഫ്ലാറ്റിലൊക്കെ ഹ്യൂജ് ആയിട്ടുള്ള ക്ലോക്ക്സ് കൊണ്ട് വയ്ക്കുന്നത് ഇംബാലൻസ് ഉണ്ടാക്കും എന്ന് പറയും. അപ്പോൾ ആ സ്പേസിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വേണം അത് ചെയ്യാനെന്ന്. അതുപോലെ വലിയ ക്ലോക്ക്സൊക്കെ നമ്മൾ ബെഡ്റൂമിൽ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണമെന്ന് പറയാം. കാരണം ബെഡ്റൂം എന്ന് പറയുമ്പോൾ യൂഷ്വലി റെസ്റ്റ് ആവശ്യമുള്ള ഒരു ടൈമാണ്, പീസ്ഫുള്ളായിട്ടുള്ളൊരു എനർജി ആവശ്യമുള്ളൊരു ടൈമാണ്. അപ്പോൾ വലിയ ക്ലോക്ക്സും അതിൻ്റെ സൗണ്ടും ഒക്കെ ഉണ്ടാകുമ്പം അത് നോർമലി നമ്മുടെ ഒരു സ്മൂത്ത് സ്ലീപ്പിനെ ഹിൻഡർ ചെയ്യുമെന്നും നമുക്ക് ഇൽനെസ് ലക്ക് ഉണ്ടാക്കുമെന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കൊണ്ടുവരുമെന്നും. വലിയ ക്ലോക്ക്സ്, ചെറിയ ടൈം പീസസും അലാംസും ഒക്കെ ഓക്കെയാണ്. ഇനി മറ്റൊരു കാര്യം ക്ലോക്ക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് ക്ലോക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ പോയി വാങ്ങണം എന്നുള്ളതാണ്. വീട്ടിലേക്കുള്ള ക്ലോക്ക് അത് മറ്റൊരാളിൽ നിന്ന് ഗിഫ്റ്റായിട്ട് വാങ്ങരുത് എന്ന് പറയും. അത് പൊല്ലാപ്പാണ് അല്ലേ? കാരണം നമുക്കിത് നാച്ചുറലി എപ്പോഴും ഗിഫ്റ്റായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ക്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഡെത്തിൻ്റെ ഒരു സിനോണിമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഒരാൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യുമ്പം അതിനൊരു ഒസ്പീഷ്യസ് ഒരർത്ഥമല്ല ക്ലോക്ക്സും വാച്ചസും ഒക്കെ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് പറയും. വീട്ടിലുള്ളവർ തന്നെ ഗിഫ്റ്റ് ചെയ്യുന്നതല്ല, പുറത്തുനിന്ന് ഒരാൾ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു വിചാരിക്കാം, എനിക്കിപ്പോൾ ഒരാളൊരു ക്ലോക്ക് കൊണ്ടുവന്ന് ഗിഫ്റ്റ് ചെയ്തു, എനിക്കത് തിരിച്ചു തന്നാൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് പകരം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഒരു 1 rupee കോയിൻ അയാൾക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു മണി എക്സ്ചേഞ്ചായി, അല്ലെങ്കിൽ ഒരു എനർജി എക്സ്ചേഞ്ചായി. അപ്പോൾ എനിക്കത് ഗിഫ്റ്റ് അല്ല, ഞാനത് വാങ്ങി എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായി. അപ്പോൾ ഇനി 1 rupee കോയിൻ അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ആൾ ഓൾറെഡി വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആളുടെ GPayയിലേക്ക് ഒരു 1 rupee അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് ആ അക്കൗണ്ട് അവിടെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു റെമഡി ആയിട്ട് പറയുന്നത്. പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ നല്ലതല്ലാത്ത കാര്യങ്ങൾ, അതിനകത്ത് പെടുന്ന ഒന്നാണ് ക്ലോക്ക്സ്. അപ്പം മെറ്റൽ പെൻഡലും ക്ലോക്ക്സ് വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മെറ്റലിൻ്റെ എന്ന് വെച്ചാൽ ഫൈബറിൻ്റെ അല്ല ഉദ്ദേശിക്കുന്നത്, മെറ്റലിൻ്റെ തന്നെ എന്തെങ്കിലും ഒരു റോഡ് മൂവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മെറ്റലിൻ്റെ ചെറിയ പെൻഡുലംസോ ഒക്കെ. വലിയ ഗ്രാൻഡ് ഫാദർ ക്ലോക്ക്സ് ആവണമെന്നില്ല, ചെറിയ വാൾ മൗണ്ടഡ് ക്ലോക്ക്സ് കിട്ടും. അങ്ങനെയുള്ള ക്ലോക്ക്സ് നോർത്ത് വെസ്റ്റിലും വെസ്റ്റിലും ഹാങ് ചെയ്യാം. ഇനി ഈ വർഷം വരുന്ന ഫെബ്രുവരി വരെ വീടിൻ്റെ സെൻറ്ററിൽ ഉള്ള ഭാഗത്തായിട്ട് മെറ്റലിൻ്റെ മൂവ്മെൻറ്റും മെറ്റലിൻ്റെ പെൻഡുലും ക്ലോക്ക്സും ഒക്കെ അവിടെ ഉണ്ടാകുന്നതും നമുക്ക് ജനറലി ഈ വർഷമുള്ള നമ്പർ 5 star ഓവർകം ചെയ്യാനായിട്ട്, എന്തെങ്കിലും തടസ്സങ്ങൾ ബിസിനസ്സിലും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനൊക്കെ ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സെൻറ്ററിൽ ഈ വർഷം സെൻറ്ററിൽ മെറ്റൽ ക്ലോക്ക്സ് നല്ലതാണ്. മെറ്റൽ ക്ലോക്കിൻ്റെ സൗണ്ട് ടാങ് ടാങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടൈമിലുണ്ടാകുന്ന ആ സൗണ്ടും ഒക്കെ, മെറ്റലിൻ്റെ സൗണ്ട്സും മെറ്റലിൻ്റെ പ്രസൻസും മെറ്റലിൻ്റെ മൂവ്മെൻറ്റും ആ സെൻറ്റർ ഭാഗത്ത് നല്ലതാണ്. ഈസ്റ്റിലും സൗത്ത് ഈസ്റ്റിലും വുഡൻ ക്ലോക്ക്സ് വെക്കുകയാണെങ്കിൽ അത് ഹെൽത്ത് ലക്കിനെ എൻഹാൻസ് ചെയ്യുന്നതാണ്. ആ വീട്ടിലുള്ളവരുടെ ആരോഗ്യപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ക്ലോക്ക്സിന് റിലേറ്റ് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി ആരുടെങ്കിലും ഹൗസ് വാർമിങ്ങോ അല്ലെ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ക്ലോക്ക്സ് ഒന്നും ഗിഫ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് പകരം മറ്റെന്തെങ്കിലും ഉപയോഗപ്രദമായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ആയിട്ട് മനസ്സിൽ കരുതുക. ഇനി ഓഫീസിൽ ക്ലോക്ക്സ് ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്യാനിരിക്കുന്നതിൻ്റെ ബാക്കിൽ മുകളിലെ വാളിൽ ക്ലോക്ക് വയ്ക്കാൻ പാടില്ല. നേരെ ഓപ്പോസിറ്റായിട്ടും ക്ലോക്ക് വയ്ക്കുന്നത് നല്ലതല്ല. കുറച്ച് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കൊക്കെ നീങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ വടക്ക് ഭിത്തിയിലോ വടക്ക് പടിഞ്ഞാറോ നോർത്തിലോ നോർത്ത് വെസ്റ്റിലോ വയ്ക്കാം. നോർത്തിൽ വയ്ക്കുമ്പം അത് കൂടുതൽ ബിസിനസ് വൈസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സിനും ക്യാഷ് ഫ്ലോക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യും, പ്രത്യേകിച്ച് മെറ്റലിൻ്റെ ക്ലോക്ക്സ് ആണെങ്കിൽ, പെൻഡലോ ഒക്കെ ഉള്ള ക്ലോക്ക് ആണെങ്കിൽ. എന്നാൽ നോർത്ത് വെസ്റ്റിലാണ് നമ്മൾ ഓഫീസിൽ ക്ലോക്ക് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ഹെൽപ്പ് നമ്മൾക്കുണ്ടാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മെറ്റൽ പെൻഡലും ക്ലോക്ക്സ് നോർത്ത് വെസ്റ്റിൽ വയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചെയ്യുന്ന ബിസിനസ്സിൽ അല്ലെങ്കിൽ കരിയറിലൊക്കെ ഉണ്ടാകും. ഇപ്പം ഒരാൾ നമ്മളെ റെക്കമെൻഡ് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേറൊരാൾ വഴി നമുക്ക് അത് അതിനൊരു ഹെൽപ്പ് ചെയ്തു, അല്ലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നോർത്ത് വെസ്റ്റിൽ നമ്മൾ മൂവിങ് മെറ്റൽ വയ്ക്കുക. അപ്പോൾ എപ്പോഴും ഒരു മെറ്റൽ പെൻഡലും ക്ലോക്ക് ഉണ്ടെങ്കിൽ അത് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എസ്പെഷ്യലി ആ CEO അല്ലെങ്കിൽ ഓഫീസിലെ മെയിനായിട്ടുള്ള എംപ്ലോയി ആരാണോ ഓണർ ആരാണോ അവർക്കൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് നോർത്ത് വെസ്റ്റിൽ ഒരു മെറ്റൽ ക്ലോക്ക് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോക്ക്സിന് റിലേറ്റ് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത്. അപ്പോൾ ഹാവ് എ വെരി വണ്ടർഫുൾ ലൈഫ് ടു ഓൾ ഓഫ് യു. താങ്ക് യു.